കോറോ മുച്ചിലോട്ടുകാവ് പെരിങ്കളിയാട്ട സന്നിധിയിലേക്ക് കണ്ടോത്ത ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള എടുത്തുപിടിച്ചു വരവ് നടന്നു. ആചാരക്കാരും ബാല്യക്കാരും സ്ത്രീകളും ചേർന്ന് പെരിങ്കളിയാട്ടത്തിനുള്ള കായകനികളുമായി കാൽനടയായി ഐതിഹ്യപെരുമയോടെ കോറോ മുച്ചിലോട്ടുകാവിൽ എത്തി. ഫെബ്രുവരി 4, 5, 6, 7 തീയതികളിൽ പെരിങ്കളിയാട്ടം നടക്കുന്ന കോറോം ശ്രീ മുച്ചിലോട്ടുകാവിലേക്ക് കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും എടുത്തുപിടിച്ചു വരവ് നടന്നു. ആചാരക്കാരും ക്ഷേത്ര ഊരിനകത്തെ ബാല്യക്കാരും സ്ത്രീകളും മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമാംഗല്യത്തിനുള്ള കായകനികളുമായി കാൽനടയായി കോറോം ശ്രീ മുച്ചിലോട്ടുകാവ് സന്നിധിയിൽ എത്തി. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പുലിയൂർക്കാളി മുച്ചിലോട്ടേക്ക് എത്തുന്നത്. രണ്ട് ഭഗവതിമാരും തമ്മിലുള്ള ചങ്ങാത്തം ആവർത്തിക്കുന്നതാണ് ഈ എടുത്തുപിടിച്ചു വരവ്. ഇരു ക്ഷേത്രങ്ങളിലെയും കോയ്മയായ പനയന്തട്ട കോയ്മയ്ക്കൊപ്പം കണ്ടോത്തുനിന്ന് എഴുന്നള്ളിയ ദേവിക്ക് കോറോത്തെ കോയ്മ തറവാട്ടിൽ സ്ഥാനം നൽകി. ദേവി തറവാട്ടിൽ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാട്ടി. ഒരു പൂരക്കാലത്ത് മുച്ചിലോട്ട് നിന്ന് നാട്ടെഴുന്നള്ളത്ത് കോയ്മ തറവാട്ടിൽ എത്തിയപ്പോൾ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനോട് തറവാട്ടിലെ അമ്മ തന്റെ തറവാട്ടിൽ സാന്നിധ്യമുള്ള പുലിയൂരുകാളിയുടെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. ഈ ദേവിയെ ഉചിതമായ സ്ഥലത്ത് പീഠം നൽകി കുടിയിരുത്തി ആരാധിച്ചില്ലെങ്കിൽ ഈ നാടിന് തന്നെ വലിയ ആപത്ത് വരും. ഇത് കേട്ട പ്രതിപുരുഷൻ പുലിയൂരുകാളിക്കായി തറവാട്ടിൽ കത്തിക്കുന്ന വിളക്ക് വലത് കൈകൊണ്ട് പറിച്ചെടുത്ത് മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ ദേവിയുടെ ഇടതുഭാഗത്ത് സ്ഥാപിച്ചു. അങ്ങനെ അവിടെ ദേവിക്കൊപ്പം കുടിയിരുത്തിയ പുലിയൂർക്കാളി നാട്ടിലെ കന്നുകാലികളെ രക്ഷിച്ചും വിഷപ്പെടലിനെ ഒഴിപ്പിച്ചും സ്ഥാനം ഉറപ്പിച്ചു. കോറോ മുച്ചിലോട്ടുകാവിലൂടെ എല്ലാ മുച്ചിലോട്ടു ക്ഷേത്രങ്ങളിലും സാന്നിധ്യം നേടി എന്നാണ് ഐതിഹ്യം. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഐതിഹ്യപ്പെരുമയോടെ തന്നെയാണ് കണ്ടോത്ത ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കോറോം ശ്രീ മുച്ചിലോട്ടുകാവിലേക്ക് എടുത്തുപിടിച്ചു വരവ് നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചാനലിലേക്ക്.